ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻഗോർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ ഓർഗാനിക് റോസ് ബൂസ്റ്ററാണ് നമ്മൾ ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഒന്നും മുമ്പ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമായിരുന്നു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം, അതായത് നമ്മുടെ റോസ് ഗാർഡനിലേക്ക് മാത്രമായിരുന്നു ഈ ഒരു വളം നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു മിക്സ് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മളിങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാം കൂടെ മേടിക്കാനായിട്ട്, അതായത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. കൂടുതലും ഫ്ലാറ്റിലുള്ളവർ, പിന്നെ നമ്മുടെ കേരളത്തിന് ഔട്ട്സൈഡൊക്കെ ഉള്ളവരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നു കുറച്ച് അവർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവർ നല്ല റിസൾട്ടാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് എടുക്കാനായിട്ട് ഓക്കെ ആയി തുടങ്ങി. അപ്പോൾ നമുക്കും റെഗുലറായിട്ട് അങ്ങനെ സപ്ലൈ ചെയ്യാനായിട്ടൊന്നും നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല. നമ്മുടെ ഗാർഡനിലേക്ക് ആവശ്യമായത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും ഒരു ഹെൽപ്പാവും. കാരണം നമ്മളിപ്പോൾ ഒരു റോസിൽ ഒരു മണ്ണ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനും ചകിരിപ്പൊടി, ചാണകപ്പൊടി, എല്ല് പൊടി, ആട്ടിൻകാഷ്ടം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ചകിരിച്ചോറായാലും ചിലപ്പോൾ ചാണകപ്പൊടി യൂസ് ചെയ്യും, വെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇതൊന്നും കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല വളങ്ങളും മിക്സും കിട്ടാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഗാനിക് ബൂസ്റ്റർ ആയിട്ട് തന്നെ സെയില് ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. അതിൻ്റെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ പോലും നമ്മളതൊരു സെയിൽ എന്നുള്ള രീതിയിലും പിന്നെ കിട്ടുന്ന കുറച്ച് പേർക്ക് യൂസായിക്കോട്ടെ എന്നുള്ള രീതിയിലുമാണ് നമ്മൾ ഈ ഒരു വളം ഇപ്പോൾ റെഡിയാക്കുന്നത്. ഇതിന് നമുക്ക് രണ്ട് പർപ്പസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DAP കൊടുക്കും, അല്ലാണ്ട് നമ്മുടെ ഓർഗാനിക് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ ഒരു വീക്കിലി നമ്മൾ വളം കൊടുക്കാറുണ്ട്. അതിൽ ഒരു ടൈം NPK ആണ് കൊടുക്കുക, അല്ലെങ്കിൽ DAP ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഈ ഒരു വളമാണ്. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഒരു ചെടിച്ചട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ചെടിച്ചട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ ഒരു എന്താ പോട്ടിംഗ് മിക്സിൽ നമുക്ക് ഒരു പിടി പോട്ടിംഗ് മിക്സിൽ നമുക്കിത് ആഡ് ചെയ്തിട്ട് നമുക്ക് റോസ് പ്ലാന്റ്സ് നടാവുന്നതാണ്. അപ്പോൾ ആ ഒരു പിടിയിൽ തന്നെ നമ്മുടെ റോസ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു മിക്സിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് വേണ്ടവർ ഇതിനകത്ത് കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അതായത് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ റോസ് പ്ലാന്റ്സിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതെല്ലാം നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ റോസ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള റോസും കൂടുതലും എൻ്റെ കളക്ഷൻസിലുള്ള റോസാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എന്താ ചെയ്യാൻ പറ്റിയെന്നുള്ളത് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഇത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ടൈമിലും ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, റോസ് നമുക്ക് പല ടൈമിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിലും നമുക്ക് ചിലപ്പോൾ ഇതൊന്നും അവൈലബിലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ആവശ്യമായതെന്ന് കരുതിയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് കഴിച്ചു കൊടുക്കുകയുണ്ടായത്. അങ്ങനെയാണ് പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഓക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഇത് സെയില് ചെയ്യാമെന്നുള്ള ഒരു രീതിയിലൂടെ എത്തിയത്. നമ്മൾ 1 കിലോയുടെ പാക്കറ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. DTDC സ്പീഡ് പോസ്റ്റോ വഴിയിട്ട് നമുക്ക് ഈ ഒരു കൊറിയർ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇത് രണ്ട് മെത്തേഡാണ്. ഞാനിതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാന്റ്സിന് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ. നമുക്ക് ഫസ്റ്റ് ഒരു പ്ലാന്റ് നടുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വളങ്ങൾ, ഇപ്പം ചിലർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മിക്സ് ചെയ്ത് നടുന്നതിന് പകരം നമുക്കിതിൻ്റെ ഒരു പിടി എടുത്തിട്ട് നമ്മുടെ വെറും മണ്ണിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, പോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇതിൻ്റെ 1 സ്പൂണ് വീതം ജസ്റ്റ് ആ മണ്ണൊന്ന് കിളച്ചിട്ട് അവിടെ 1 സ്പൂൺ ഇങ്ങനെ ഒന്ന് പാകി കൊടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന ചെടിച്ചട്ടി അനുസരിച്ചിട്ട് നമ്മുടെ നോർമൽ 20 രൂപയുടെ ചെടിച്ചട്ടിയിലാണ് ഈ ഒരു പിടി എന്നുള്ള കണക്ക് പറഞ്ഞത്. ഇച്ചിരി കൂടെ വലിയ ചെടിച്ചട്ടി ആകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വളം എടുക്കുക. 1 സ്പൂൺ എന്നുള്ളത് ഇച്ചിരി വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ എന്ന അളവിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് 50 പേർക്കുള്ള വളമാണ് ചെയ്തേക്കുന്നത്.
ഇതിൽ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ പേര് ഓർഡർ ചെയ്തതിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസ് ഇത് വേണമെന്നുള്ളവർ എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇടുന്നവർക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മളിത് അയച്ചു തരും. പിന്നെ ഇത് 1 കിലോ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് കൊറിയർ ചാർജാണ് വരിക കേട്ടോ. 1 കിലോ ആകുമ്പോഴത്തേക്കും സെപ്പറേറ്റ് 80 രൂപ കൂടെ കൊറിയർ ചാർജ് ആഡാവും. അപ്പോൾ 250 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് ആഡാവുക. നമ്മുടെ ഇൻസൈഡ് കേരളയാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത്. പിന്നെ DTDC നമ്മുടെ ഔട്ട്സൈഡ് അയക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ബാംഗ്ലൂർ അങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ 150 എങ്ങാണ്ടാണ് 1 കിലോ വരെ വരുന്നത്. അപ്പോൾ ഇത് അധികം കേടായി പോകുന്ന സാധനങ്ങളല്ലാത്തത് കൊണ്ട് നമുക്കിത് സ്പീഡ് പോസ്റ്റിനായിരിക്കും. ചിലപ്പോൾ കുറച്ച് ഡിലേ വരുമായിരിക്കും, എന്നിരുന്നാലും നിങ്ങൾക്കത് കിട്ടും. നമുക്കത് കേടായി പോകുന്ന സാധനമല്ലല്ലോ. റോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടണം, 3 ദിവസത്തിനുള്ളിൽ കിട്ടണമെന്നുണ്ട്. ഇത് ഇപ്പോൾ കുറച്ച് ഡിലേ ആയാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി മേടിക്കുന്നവർക്കും കൂടെ ഒരു ഹെൽപ്പാവും. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു, കാരണം ബാക്കി കുറച്ച് ഗാർഡനിൽ വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്.